ക്രിസ്ത്യൻ ലൈവ് ഒരുക്കുന്ന വചന ദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെയും നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് സംരക്ഷണമാണ്, രണ്ട് കരുതലാണ്, മൂന്ന് സന്തോഷമാണ്, നാല് സമാധാനമാണ്, അഞ്ച് സുരക്ഷിതത്വമാണ്. ഇതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. എന്നാൽ നമുക്കിത് എങ്ങനെ കിട്ടും, അത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് മനുഷ്യൻ പല സ്ഥലങ്ങളിൽ ഓടി നടക്കുകയാണ്. ഈ ലോകത്തിൽ എങ്ങനെ സമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കും, സുരക്ഷിതത്വം ലഭിക്കും, കരുതൽ ലഭിക്കും എന്നുള്ളത് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഏകനായി ഒരു പ്രദേശത്തൂടെ യാത്ര ചെയ്യുകയാണ്. അല്പം ദൂരെ യാത്ര ചെയ്ത് അദ്ദേഹം വിജനമായ ഒരു പ്രദേശത്ത് എത്തുവാനിടയായി തീർന്നു. വിജനമായ പ്രദേശത്തെത്തിയപ്പോൾ സന്ധ്യോടടുത്തു. മുന്നോട്ട് എങ്ങനെ പോകും എന്ന് ഭാരപ്പെട്ട് അദ്ദേഹം പിന്നെ യാത്ര തുടർന്നു. രാത്രിയുടെ യാമങ്ങളിൽ അദ്ദേഹം യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലാവെളിച്ചത്തിൽ യാത്ര തുടർന്ന് മുന്നോട്ട് പോകി അല്പദൂരം കൂടെ യാത്ര ചെയ്യാമെന്ന് വെച്ച് നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഉറ്റാകുരുട്ടായി, എങ്ങനെ മുന്നോട്ട് പോകും, എന്നാൽ ഇവിടെ വിശ്രമിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് പോകാം ലക്ഷ്യസ്ഥാനത്ത് എന്നുള്ള ആഗ്രഹത്തോടെ അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനിടയായി തീർന്നു. മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുവാൻ വേണ്ടി അദ്ദേഹം ഇരുന്നു. ആ സമയത്ത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷോൾഡർ ബാഗ് അദ്ദേഹം ഒരു താഴെ വെച്ചു. അല്പനിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകും. വളരെ ഭാരത്തോടെ, വളരെ വിഷമത്തോടെ ഓരോ വനമായിരിക്കുന്ന പ്രദേശത്ത് ദുഷ്ടമൃഗങ്ങൾ, അതുപോലെ തന്നെ എന്തു സംഭവിക്കാമെന്ന സ്ഥലം, ആരും ആശ്രയമില്ല, എങ്ങനെ മുന്നോട്ട് പോകും, വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥ. നിസ്സഹായനായി അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ സർവേശ്വര ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ഇവിടെ ഞാൻ കഴിച്ചു കൂട്ടും, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു വാക്ക് ആശ്വസിപ്പിക്കാൻ, ഒന്ന് ഷെയർ ചെയ്യുവാൻ ആരുമില്ല, ഞാൻ ഏകനായിരിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ഏതെങ്കിലും വന്യമൃഗങ്ങൾക്ക് ഞാൻ ഭക്ഷണമായി തീരാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, ഏതായാലും ഞാൻ ഉറങ്ങുന്നില്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും മൃഗങ്ങൾ വന്നെന്നെ കടിച്ചു കീറി ഈ ലോകത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെടാം. എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ഭാരപ്പെടുകയാണ്. ആ മനുഷ്യൻ ഉറങ്ങാതിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോൾഡർ ബാഗിൻ്റെ അകത്ത് ഒരു വിശുദ്ധ വേദപുസ്തകം ഉണ്ടായിരുന്നു. ആ വിശുദ്ധ വേദപുസ്തകം അദ്ദേഹം തുറന്നു. തുറന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ, പെട്ടെന്ന് സങ്കീർത്തനം 121 എടുത്ത് വായിച്ചു. വായിച്ചിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറയുന്നു, ഉറങ്ങാത്തൊരു ദൈവമുണ്ടെന്ന്. ഉറങ്ങാത്തൊരു ദൈവമോ, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, യഹോവ നിൻ്റെ പരിപാലകൻ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്, അതുകൊണ്ട് ഞാനെന്തിനാ ഉറക്കളച്ച് ഈ രാത്രിയിൽ ഉറന്നിരിക്കുന്നത്. ദൈവം ഉറങ്ങാതിരിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ സുഖമായിട്ട് കഴിയുമല്ലോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തിനാ ഉറങ്ങാതിരിക്കുന്നത്, അപ്പോൾ എനിക്ക് വേണ്ടി ഉറങ്ങാത്ത ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു ബോധ്യം, ഒരു ധൈര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ആ ധൈര്യം സുഖമായി കിടന്നുറങ്ങുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. പറയട്ടെ, അദ്ദേഹം സുഖമായി കിടന്നുറങ്ങി. നമ്മുടെ ദൈവം കാക്കുന്ന ദൈവവും പരിപാലിക്കുന്ന ദൈവവുമാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഉറങ്ങാത്തതും മയങ്ങാത്തതുമായ ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്, സർവവ്യാപിയായ ദൈവമാണ്. അവൻ കാക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ടാണ് ദൈവം ഉറങ്ങാത്തത്? ഒന്ന്, അവൻ കാക്കുന്ന ദൈവം. രണ്ട്, അവൻ പരിപാലകനായ ദൈവം. ഈ രണ്ട് ക്വാളിറ്റി ഉണ്ട്, കാക്കുന്നതും പരിപാലിക്കുന്നതും. രണ്ട് നിലകളിൽ നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യമുള്ളത്തിലുള്ളത് കൊണ്ട് സുഖമായി അദ്ദേഹം കിടന്നുറങ്ങി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മെഴുതിരിയും ഒരു തീപ്പെട്ടിയും ഉണ്ടായത് കൊണ്ടാണ് ആ ബൈബിൾ വായിക്കുവാൻ ആ രാത്രിയിൽ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ആ തിരുവചനം എടുത്തു വെച്ച് വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്ന ധൈര്യം,
അദ്ദേഹത്തെ സുഖമായി കിടന്നുറങ്ങുവാൻ പ്രേരിപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന് സങ്കീർത്തനം 4:8 നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ആർക്ക് പറയാൻ കഴിയും? പ്രശ്നമില്ലാത്തവരാരുമില്ല, പ്രതികൂലമില്ലാത്തവരാരുമില്ല. വിഷയങ്ങളും പ്രശ്നങ്ങളും ഓർത്ത് നമ്മൾ കിടന്നാൽ നമ്മൾ ഉറങ്ങത്തില്ല. എന്നാൽ ദൈവവചനം നമുക്കൊരു ഉറപ്പ് തരുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. പറഞ്ഞതിൻ്റെ കാര്യം എന്തോ സമാധാനക്കേട് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. സമാധാനക്കേട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുള്ളൂ. എന്നാൽ യഹോവേ എന്നെ നീയല്ലോ നിർഭയം വസിക്കുമാറാക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നും കൂട്ടുവാനും കുറയ്ക്കുവാനും ഒന്നും കഴിയത്തില്ല. നമ്മെ വസിക്കുമാറാക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ഉറങ്ങാത്ത ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. നമ്മളെ കാക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ വചന ദർശനത്തിൽ കൂടെ പറയട്ടെ, ആ മനുഷ്യൻ വേറൊന്നും ഓർത്തില്ല. മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, രണ്ടുപേരും കൂടെ ഉറന്നിരിക്കുന്നത് എന്തിനാ? ഉറങ്ങാത്ത എന്നെ പരിപാലിക്കുന്ന, നാം ഉറങ്ങുന്നെങ്കിലും പറയട്ടെ, നമ്മുടെ ഹൃദയം ഒന്ന് ഉറങ്ങിയാൽ ഒന്ന് ഓർത്തു നോക്കിയേ, തീർന്നു. നാം ഉറങ്ങുമ്പോഴും നമ്മുടെ ഹൃദയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് വരെ അതിനൊരു മെക്കാനിസത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല, അതിനൊരു എണ്ണയിട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഉറങ്ങാത്തൊരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ഈ വചന ദർശനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.